എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണം സദ്യ രണ്ടാമത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ്. ചട്ടിയിലാണ് നമ്മൾ ഈ പച്ചടി വെക്കാൻ പോണത്. അതിന് 2 ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ കുത്തി അരിഞ്ഞോ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 or 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 2 minutes കഴിഞ്ഞിട്ടുണ്ട്. അടപ്പെടുത്തൊന്ന് നോക്കട്ടെ. ബീട്രൂട്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവും. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി ഇതുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 cup തേങ്ങ തിരികിയത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 teaspoon ചെറിയ ജീരകം, ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇനി 1 കൊച്ചുള്ളി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരപ്പെല്ലാം നല്ലതുപോലെ പിടിക്കും വിധം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 1 cup തൈരാണ്. അതുകൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ തന്നെ അടിക്കണമെന്നൊന്നുമില്ല, നല്ലതുപോലെ തൈര് ഉടച്ച് ചേർക്കണമെന്നേ ഉള്ളൂ. മിക്സിയുടെ ജാറിലാണ് അടിക്കുന്നതെങ്കിൽ ഒരുപാട് നേരം ഇട്ട് അടിക്കരുത്, ഒന്ന് കട്ട മാറ്റി കിട്ടിയാൽ മതിയാകും. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൈരെല്ലാം നല്ലതുപോലെ ബീട്രൂട്ടിൽ പിടിച്ച് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കണം. അതിനായിട്ട് നമുക്ക് ചട്ടിയൊന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രം എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകും പൊട്ടി അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ താളിക്കൽ റെഡിയായി. ഇനി ഇത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട്. അതുപോലെ പച്ചടി തയ്യാറാക്കുമ്പോൾ കടുക് ചേർത്ത് അരയ്ക്കാറുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണ്, കടുക് ചേർത്ത് അരയ്ക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെ കടുക് ഒത്തിരി ഇട്ടിട്ട് കടുക് താളിച്ച് ഒഴിക്കാനാണ് പതിവ്. അതിനോടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.